ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الكلام كلام الله واصدق السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونسله جهنم وساءت مصيرا പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു തആല നമ്മെ അത്തരത്തിലുള്ള മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, ഈ പ്രപഞ്ചത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ വിശ്വസിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട പ്രധാനമായ ഒരു കാര്യമാണ് മറഞ്ഞ വിഷയങ്ങൾ, മറഞ്ഞ കാര്യങ്ങൾ, അഥവാ ഗൈബ് എന്ന് ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ ദൃഷ്ടിയിൽ പെടുന്നതും പെടാത്തതുമായ നിരവധി കാര്യങ്ങളെ അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ചിട്ടുണ്ട്. അതിൽ മനുഷ്യരുടെ ദൃഷ്ടിയിൽ, അതല്ലെങ്കിൽ അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൊണ്ട് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കാവൂ എന്നുള്ളതല്ല. അതിനപ്പുറം ചില മറഞ്ഞ കാര്യങ്ങൾ വിശുദ്ധ ഖുർആനും ഹദീസുകളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ വിഷയങ്ങളിലുള്ള വിശ്വാസം നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അൽബഖറ അധ്യായം ആരംഭത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞത് മുത്തഖീങ്ങളുടെ അടയാളം എന്ന നിലയിൽ പറഞ്ഞത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ ഗൈബിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ഗൈബ് എന്ന ആ പദത്തിന് മലയാളത്തിൽ വിവർത്തനം കൊടുക്കുമ്പോൾ അദൃശ്യമായ കാര്യങ്ങൾ എന്ന് നമുക്ക് വിവരണം കൊടുക്കാം. വെറും അദൃശ്യമായ കാര്യങ്ങൾ എന്ന് മാത്രമല്ല, അതിന് അർത്ഥവിശാലതയുള്ള പദമാണ് എന്നുള്ളത് കൂടെ നാം മനസ്സിലാക്കണം. എന്തായാലും
മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യമായതും അഭൗതികവുമായ നിരവധി വിഷയങ്ങളെ പറ്റി വിശ്വസിക്കാൻ വിശുദ്ധ ഖുർആൻ പറയുന്നതിനോടൊപ്പം തന്നെ ഒരു വിശ്വാസി, യഥാർത്ഥ വിശ്വാസിയാകണമെങ്കിൽ അവൻ ഗൈബിൽ വിശ്വസിച്ചിരിക്കണം എന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിന്റെ അഖീദ, ആദർശപരമായ വിഷയത്തിന്റെ കാതൽ. അങ്ങനെയിരിക്കെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന മറഞ്ഞ കാര്യങ്ങൾ, ആ മറഞ്ഞ കാര്യങ്ങൾ ലോകത്ത് അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്കും ആ വിഷയങ്ങളെ പറ്റി അറിവുണ്ട് എന്ന് വാദിക്കാൻ ഒരിക്കലും പാടില്ല. ഇനി ഒരാൾ വാദിക്കുകയാണ്, എനിക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാം, ഞാൻ ഗൈബ് അറിയുന്ന ആളാണ്, അതല്ലെങ്കിൽ ഇന്ന വ്യക്തിക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാം എന്ന് വാദിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ ഇസ്ലാമിന്റെ അഖീദ അനുസരിച്ച് അവൻ കുഫ്രിലാണ് എന്ന് പറയേണ്ടി വരും. കാരണം അത് കുഫ്രിയത്താകും. മറഞ്ഞ കാര്യങ്ങളെ പറ്റിയുള്ള അറിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ പറഞ്ഞത്, ഖുൽ, നബിയെ പറയുക, ലാ യഅലമു മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമിയിലുള്ള ആരും അറിയുകയില്ല, അൽ ഗൈബ, മറഞ്ഞ കാര്യത്തെ ആരും അറിയില്ല, ഇല്ലല്ലാഹ്, അല്ലാഹ് ഒഴിച്ച്. അപ്പൊ അല്ലാഹ് അല്ലാത്ത മറ്റൊരാൾക്കും ഗൈബ് അറിയില്ല, മറഞ്ഞ കാര്യം അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് അത് വിശ്വസിക്കാൻ നാം ബാധ്യസ്ഥരാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു പറയുന്നു, ഖുൽ ലാ അഖൂലു ലക്കും ഇന്നി, നബിയെ പറയുക, ലാ അഖൂലു ലക്കും ഇന്നി ഖസാഇനുല്ലാഹ്, എന്റെ കയ്യിൽ അല്ലാഹുവിന്റെ ഖജനാവുകൾ ഉണ്ട് എന്ന് ഞാൻ പറയില്ല, വലാ അഅലമുൽ ഗൈബ, മറഞ്ഞ കാര്യം എനിക്കറിയാമെന്ന് ഞാൻ പറയില്ല. കാരണം മറഞ്ഞ കാര്യം ആർക്കും അറിയാമെന്ന് വാദിക്കാൻ പാടില്ല. വീണ്ടും ഖുർആൻ പറയുന്നു, ഖുൽ ലാ അംലിക്കു ലിനഫ്സി നഫ്അം വലാ ദറ്റാ, എന്റെ ശരീരത്തിന് ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാനുള്ള അധികാരം എനിക്കില്ല, ഇല്ലാ മാശാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചല്ലാതെ. അപ്പൊ അല്ലാഹ് ഉദ്ദേശിച്ചെങ്കിൽ മാത്രമാണ് എന്റെ ശരീരത്തിന് എനിക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയുകയുള്ളൂ. എനിക്ക് മറഞ്ഞ കാര്യം അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ നന്മ വർദ്ധിപ്പിക്കുമായിരുന്നു. അപ്പോൾ ലോകത്ത് ഒരാൾക്കും വാദിക്കാനോ അവകാശപ്പെടാനോ പാടില്ലാത്ത വിശ്വാസപരമായ ഒരു വിഷയമാണ് മറഞ്ഞ കാര്യം അറിയുക എന്നുള്ളത്. അല്ലാഹു തആല അല്ലാത്ത ആർക്കെങ്കിലും മറഞ്ഞ കാര്യം അറിയുമെന്ന വിശ്വാസത്തെ ഗണ്ണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ നിരവധി വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിലെ ശ്രദ്ധേയമായ ഒരു സംഭവമാണ് ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. റുബയ്യ ബിന്ത് മുഅവ്വദ് റളിയല്ലാഹു തആല അൻഹ, സഹാബി വനിതയാണ്, മഹദി പറയുകയാണ്, മഹദിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയത്തിൽ, ദഖല അലയ്യ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗദാത ബുനിയ അലയ്യ, എന്റെ വിവാഹം നടക്കുന്ന ദിവസത്തിന്റെ പ്രഭാതത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിലേക്ക് വന്നു, ഫജലസ അലാ ഫിറാശി കമജ്ലിസിക മിന്നി, നീ എന്റെ അടുത്ത് പോയി ഇരിക്കുന്നത് പ്രകാരം അല്ലാഹുവിന്റെ റസൂൽ എന്റെ വിരിപ്പിൽ ഇരിക്കുകയുണ്ടായി, വജുവൈരിയാതുൻ യദ്രിബി നബി ദുഫി ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ, ആ പെൺകുട്ടികൾ അവരുടെ ബദറിൽ രക്തസാക്ഷികളായ അവരുടെ പിതാക്കളെ പറ്റി പോരിഷ പറഞ്ഞ്, അവരുടെ വീരോതിഹാസങ്ങൾ പറഞ്ഞ്, അവരുടെ ധൈര്യവും ധീരതയും പറഞ്ഞുകൊണ്ട് അവരെ പറ്റിയുള്ളതായ കവിത ദഫ് മുട്ടിക്കൊണ്ട് ആലപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ചെയ്യവേ കാലത്ത് ജാരിയത്തുൻ, ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി പറഞ്ഞു, വഫീന നബിയുൻ യഅലമു മാ ഫീ ഗദിൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നബിയുണ്ട്, ആ നബിക്ക് നാളെയുടെ കാര്യങ്ങൾ അറിയാം. ഇത് ആ ദഫ് മുട്ടിക്കൊണ്ട് പാടിയ ഒരു പെൺകുട്ടി പറയുകയുണ്ടായി. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞു,
ലാ തഖൂലി ഹാകദ, നീ അങ്ങനെ പറയരുത്. വഖൂലി മാ കുന്തി തഖൂലി, ഇതുവരെ പറഞ്ഞു വന്നത് നീ തുടർന്നു കൊള്ളൂ. അതായത് ബദറിൽ രക്തസാക്ഷികളായ പിതാക്കന്മാരെ കുറിച്ച് അവരുടെ ധൈര്യവും ധീരതയും പറഞ്ഞുകൊണ്ടിരുന്ന ആ കവിത ആരംഭിച്ചു കൊണ്ടിരുന്നോളൂ. പക്ഷേ എന്നെ പറ്റി നീ അങ്ങനെ പറയരുത്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി. മസൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഈ വിഷയം ചോദിക്കുകയുണ്ടായി. ആയിഷ ബീവിയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലിന് നാളെയെ പറ്റിയുള്ള അറിവുണ്ടോ എന്ന് ചോദിച്ചു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ്, മഹദി പറയുകയാണ്, വമൻ ഹദ്ദസക അന്നഹു യഅലമു മാ ഫീ ഗദിൻ, നാളെയുടെ കാര്യം അല്ലാഹുവിന്റെ റസൂലിനെ അറിയാമെന്ന് ആരെങ്കിലും നിന്നോട് പറഞ്ഞാൽ ഫഖദ് കദബ, അത് കളവാണ്, അത് പച്ചക്കളവാണ്. ثم قرات بنيد عائشه رضي الله تعالى عنها ودي وما تدري نفس ماذا تكسب غدا, ഒരാൾക്കും നാളെ നടക്കാൻ ഇരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയില്ല. നാളെയുടെ കാര്യം നമുക്ക് ആർക്കും അറിയില്ല, ലോകത്ത് ആർക്കും അറിയില്ല, അല്ലാഹുവിന്റെ റസൂലിനും അറിയുകയില്ല എന്നുള്ളത് തന്നെയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. വീണ്ടും മഹദി പറഞ്ഞു, വമൻ ഹദ്ദസക അന്നഹു യഅലമുൽ ഗൈബ, അല്ലാഹുവിന്റെ റസൂലിന് ഗൈബ് അറിയാമായിരുന്നു, അറിയുമെന്ന് ആരെങ്കിലും നിന്നോട് പറഞ്ഞാൽ, മറഞ്ഞ കാര്യം അറിയുമെന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞാൽ ഫഖദ് കദബ, അത് കളവാണ്. കാരണം അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാ, മറഞ്ഞ കാര്യം അല്ലാഹു അല്ലാണ്ട് അറിയില്ല, അല്ലാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണത്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അദ്ദേഹം പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഫാതിഹുൽ ഗൈബി ഖംസുൻ, മറഞ്ഞ കാര്യങ്ങളുടെ താക്കോൽ അത് അഞ്ചെണ്ണമാകുന്നു. ലാ യഅലമുഹാ ഇല്ലല്ലാ, അല്ലാഹ് അല്ലാതെ വേറെ ആരും അറിയില്ല. ഏതൊക്കെയാണ് അഞ്ച്? ഒന്ന്, ലാ യഅലമു മാ ഫീ ഗദിൻ ഇല്ലല്ലാ, നാളെ നടക്കാനിരിക്കുന്ന കാര്യം അത് അല്ലാഹ് അല്ലാതെ അറിയില്ല. വലാ യഅലമു മാ തഖീലുൽ അർഹാം, ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച മുതൽ ഒടുക്കം വരെയുള്ള അവസ്ഥ അത് അല്ലാഹ് അല്ലാതെ അറിയില്ല. വലാ യഅലമു മതാ യഅതിൽ മത്തർ, എപ്പോഴാണ് മഴ പെയ്യുക, അല്ലാഹ് അല്ലാതെ അതറിയില്ല. വലാ തദ്രീ നഫ്സും ബി അയ്യി അർളിൻ തമൂത്, എവിടെയാണ് ഒരാൾ മരിച്ചു വീഴുന്നത് അത് അല്ലാഹു അല്ലാതെ അറിയില്ല. വലാ യഅലമു മതാ തഖൂമു സാഅത്തു ഇല്ലല്ലാ, എപ്പോഴാണ് അന്ത്യനാൾ ഉണ്ടാവുക അതും അല്ലാഹു അല്ലാതെ അറിയില്ല. അപ്പോൾ ഇത്തരത്തിൽ മറഞ്ഞ കാര്യങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനത്തോടുകൂടെ ഒന്നാമതായി പറഞ്ഞത് നാളെയുടെ കാര്യം, നാളെ നടക്കാനിരിക്കുന്ന കാര്യം അത് അല്ലാണ്ട് അറിയില്ല. മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, വമൻ സഅമ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ യകൂനു ഫീ ഗദിൻ, ആരെങ്കിലും വാദിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂലിന് നാളെയെ പറ്റിയുള്ള അറിവുണ്ട് എന്ന് ആരെങ്കിലും വാദിച്ചാൽ, ഫഖദ് അഅലമ അലല്ലാഹിൽ ഫിദിയ, അവൻ അല്ലാഹുവിന്റെ മേൽ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. കാരണം അല്ലാഹു തആല പറഞ്ഞത് ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദ് അൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ മറഞ്ഞ കാര്യങ്ങൾ അല്ലാഹ് അല്ലാണ്ട് അറിയില്ല എന്ന്. ഞാൻ ഇത്രയും ആയത്തുകളും ഹദീസുകളും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പ്രധാനമായ കാരണം എന്താണെന്ന് വെച്ചാൽ, ആയത്തുകളും ഹദീസുകളും വസ്തുത ഇങ്ങനെയായിരിക്കെ നമ്മുടെ കേരളത്തിൽ ഇസ്ലാം മതത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു പണ്ഡിത സംഘടനയുടെ അധ്യക്ഷൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. എന്താണ് ആ പ്രസ്താവന? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെയുടെ കാര്യങ്ങൾ അറിയുന്ന ആളാണ്, അല്ലാഹുവിന്റെ റസൂലും മറഞ്ഞ കാര്യം അറിയുന്ന ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മറഞ്ഞ വിഷയത്തെ പറ്റിയുള്ളതായ ഇൽമുണ്ട്, അറിവുണ്ട് എന്ന് വാദിക്കുകയുണ്ടായി. പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ഒരു വാദം ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഉന്നയിക്കുമ്പോൾ വിശ്വാസി സമൂഹം എന്ന നിലയിൽ നമുക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇവിടെ സത്യത്തിൽ
അത്തരം ഒരു വാദം അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പറയുമ്പോൾ പച്ചയായ പ്രവാചക നിന്നയാണ് അതിലൂടെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചക നിന്ന എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയുടെ പെണ്ണ് കെട്ടുക പോലെയുള്ള വിഷയത്തെ മാത്രം പരാമർശിച്ചാൽ അത് മാത്രമേ പ്രവാചക നിന്നയാകുകയുള്ളൂ എന്ന് പറയാൻ പാടില്ല. അള്ളാഹിന്റെ റസൂല് പറഞ്ഞ കാര്യം റസൂലുള്ളാഹ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാലും, റസൂലുള്ളാഹ പറയാത്ത കാര്യം റസൂലുള്ളാഹ പറഞ്ഞു എന്ന് പറഞ്ഞാലും, റസൂലുള്ളാഹിനെ പറ്റി അള്ളാഹു പഠിപ്പിച്ചത് പ്രകാരമല്ലാത്ത വിവരണങ്ങളും വർണ്ണനകളും കൊടുത്താലും, റസൂലുള്ളാഹിനെ പറ്റി അള്ളാഹുക്ക് സമാനമായ വാദങ്ങൾ ഉന്നയിച്ചാലും എല്ലാം അത് പ്രവാചകൻ നിന്നെ തന്നെയാണ്. അങ്ങനെ ഒരു വാദം നമ്മുടെ കേരളത്തിൽ ഒരു പണ്ഡിത സഭയുടെ അധ്യക്ഷൻ ഉന്നയിച്ചപ്പോൾ നമ്മുടെ ആളുകളെല്ലാം മൗനം പാലിച്ചു, ആരും പ്രതികരിച്ചില്ല. ഒറ്റപ്പെട്ട സോഷ്യൽ മീഡിയയിലുള്ള പ്രതികരണം എന്നല്ലാതെ കണ്ട് ആരും ഈ വിഷയത്തെ പറ്റി വലിയ ചർച്ചയൊന്നും നടത്തിയില്ല. എന്നാൽ ഇസ്ലാമേതര സമുദായ സമൂഹങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലിനെ നിന്ദിച്ചാൽ നാം കാണിക്കുന്ന പ്രതിഷേധവും, അള്ളാഹുവിന്റെ റസൂലിനെ നിന്ദിച്ചതിന്റെ പേരിൽ നാം എടുത്ത നാം സ്വീകരിച്ചിരിക്കുന്ന പ്രതികരണ നടപടികളും എന്റെ ഈ വിഷയത്തിൽ മുസ്ലിം ഉമ്മത്ത് മറന്നുപോകുന്നു. റസൂലുള്ളാഹിനെ പരസ്യമായി പുച്ഛിച്ചുകൊണ്ട് ഈ സമൂഹത്തിന്റെ ഇടയിൽ ഇത്തരത്തിലുള്ളതായ പ്രസ്താവന ഇറക്കുമ്പോൾ പ്രതിഷേധത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കൈവെട്ടി പ്രതിഷേധിച്ച ആളുകൾ പോലും ഇവിടെ ജീവിക്കുന്നവരുണ്ട്. അത്തരം ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ, അവരോടെല്ലാം നമുക്ക് പറയേണ്ടത് റസൂലുള്ളാഹിനെ ഇത്രയും പച്ചയായി നിന്ദിച്ചിട്ട് പണ്ഡിത സഭയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഇവിടെ അതിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം ഉമ്മത്ത് എന്ന നിലയിൽ, വിശ്വാസി സമൂഹം എന്ന നിലയിൽ ഈ വിഷയത്തിൽ മൗനികളായിരിക്കാൻ നമുക്ക് കഴിയുകയില്ല. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കളവ് പറയൽ നിസ്സാര വിഷയം അല്ല, അതൊരു ചെറിയ വിഷയമല്ല, അത് ഗുരുതരമായ കുറ്റമാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായി മുഗീറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, സമീഅത്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന കദിബൻ അലയ്യ, എന്റെ മേൽ പറയുന്ന കളവ്, ലൈസ കകദിബിൻ അലാ അഹദിൻ, മറ്റുള്ളവരുടെ മേൽ പറയുന്ന കളവ് പോലെയല്ല. അള്ളാഹുവിന്റെ റസൂലിനെ മേൽ പറയുന്ന കളവ് മറ്റുള്ള ആളുകളെ പറ്റി പറയുന്ന കളവ് പോലെയല്ല. കാരണം ആരെങ്കിലും എന്റെ മേൽ മനഃപൂർവം കളവ് പറഞ്ഞാൽ നരകത്തിൽ ഒരു ഇരിപ്പിടം അവൻ ഉറപ്പിച്ചുകൊള്ളട്ടെ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ. അപ്പൊ റസൂലുള്ളാഹിയുടെ പേരിൽ ഒരാൾ കളവ് പറഞ്ഞാൽ അതിനർത്ഥം നരകത്തിൽ അവന് സീറ്റ് ഉറപ്പാണെന്ന്. ലാ തക്ലിബു അലയ്യ, നിങ്ങൾ എന്റെ മേൽ കളവ് പറയരുത്, ഫഇന്നഹു മൻ കദബ അലയ്യ ഫയലിജുന്നാർ, എന്റെ മേൽ കളവ് പറഞ്ഞാൽ നരകത്തിൽ കയറും, നരകത്തിൽ പ്രവേശിക്കും. വമൻ ഹദഥ അന്നി ബിഹദീസിൻ യുറാ അന്നഹു കദിബുൻ, കളവാണ് എന്ന് സംശയമുള്ള ഒരു വിഷയം വർത്തമാനം എന്നെ പറ്റി ആരെങ്കിലും പറഞ്ഞാൽ, ഫഹുവ അഹദുൽ കാദിബൈൻ, രണ്ട് കള്ളന്മാരിൽ ഒരാൾ അവനാണ്. അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി തനിക്ക് ഉറപ്പില്ലാത്ത വിഷയം പറയാൻ പാടില്ല. റസൂലുള്ളാഹിനെ പറ്റി തനിക്ക് ഉറപ്പുള്ള വിഷയങ്ങൾ മാത്രമേ സംസാരിക്കാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി തനിക്ക് ഉറപ്പില്ലാത്ത വിഷയങ്ങൾ സംസാരിച്ചാൽ അത് നരകത്തിലേക്കുള്ള അവന്റെ യാത്രയാണ്. ഇത്രയും ഗൗരവമായ വിഷയം ഇവിടെ ഉണ്ടായിരിക്കെ, ഹദീസുകൾ ഉണ്ടായിരിക്കെ, അള്ളാഹിന്റെ പ്രവാചകനെ പറ്റി ഇത്രയും പച്ചയായ കളവ് പറഞ്ഞിട്ട് നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? നാം മനസ്സിലാക്കണം. സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നുണ്ട്, സമീഅത്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂലുള്ളാഹി പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, മൈ യഖുൽ അലയ്യ മാ ലം അഖുൽ, ഞാൻ പറയാത്ത കാര്യം എന്റെ മേൽ ആരെങ്കിലും പറഞ്ഞാൽ, ഫല്യതബവ്വഅ മഖഅദഹു മിനന്നർ, നരകത്തിൽ അവൻ ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ. മറ്റൊരു ഹദീസിൽ കാണാം, വാസ് ഇബ്നു അസ്ഖർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, قال رسول الله صلى الله عليه وسلم, അത് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഭയമാണ്. കാരണം റസൂലുള്ളാഹി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന് സഹിയായ രേഖ വേണം. ആ രേഖയുടെ അടിസ്ഥാനത്തിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരു ഓരോ ഹദീസ് വായിക്കുമ്പോഴും അത് ഇന്ന ആള് റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നത്.
ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തു. നിങ്ങൾക്കറിയുമോ ഇന്നത്തെ ഈ വിഷയം ക്രോഡീകരിക്കുന്ന തിരക്കിനിടയിൽ ഒരു ഹദീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ഹദീസ് ഞാൻ ഇവിടെ പറയുന്നില്ല. ആ ഹദീസ് ശ്രദ്ധയിൽപ്പെട്ടിട്ട് ആ ഹദീസിന്റെ റിപ്പോർട്ടകന്മാരിൽ ഒരാളെ പറ്റി ഒരു സംശയം രേഖപ്പെടുത്തി എന്ന ഒറ്റ കാരണം കൊണ്ട് ആ ഹദീസ് ഞാൻ ഇന്ന് ഈ മിമ്പറിന്റെ മുകളിൽ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളയെ പറ്റി വ്യക്തമായ തെളിവില്ലാതെ ഒരു വിഷയവും പറയാൻ നമുക്ക് അധികാരമില്ല. വാസിൽ ബിൻ അസ്ഖർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന മിൻ അഅളമിൽ ഫിറ അൻ യദ്ദഇയ റജുലു ഇലാ ഗൈരി അബീഹി. ഗുരുതരമായ ആരോപണങ്ങളിൽപ്പെട്ട ഒരു ആരോപണമാണ് ഒരാൾ തന്റെ പിതൃത്വം തന്റെ പിതാവിനെ പറ്റിയുള്ള പിതൃത്വം മറ്റൊരാളിൽ ആരോപിക്കൽ. വേറൊരാളെ പറ്റി ഏതെങ്കിലും ഒരാളെ പറ്റി പിതൃത്വം ആരോപിക്കാൻ ഗുരുതരമായ കുറ്റമാണ്. വാങ്ങിയുറായിനഹു മാലം തറ, നീ കാണാത്ത വിഷയം കണ്ടു എന്ന് പറയൽ ഗുരുതരമായ കുറ്റമാണ്. അതേപോലെ തന്നെ വയഖൂല അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാലം യഖുൽ, റസൂലുള്ളാഹിനെ പറ്റി റസൂലുള്ളാഹി പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറയൽ. റസൂലുള്ളാഹി പറയാത്ത കാര്യം പറഞ്ഞു എന്ന് ഈ സമൂഹത്തിന്റെ ഇടയിൽ ഒരുപാട് പറഞ്ഞു പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉണ്ട്, യകൂനു ഫീ ആഖിരി സമാൻ, അന്ത്യനാളിൽ ഉണ്ടാകും ഒരു വിഭാഗം ആളുകൾ, ദജ്ജാലൂന കദ്ദാബൂന. ആ പ്രയോഗം കണ്ടില്ലേ, ദജ്ജാലുകൾ കദ്ദാബൂന കളവ് പറയുന്ന ആളുകൾ, നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും കേൾക്കാത്ത വിഷയങ്ങൾ ഹദീസാക്കിക്കൊണ്ട് അവർ പറയുന്ന കള്ളന്മാരായ ദജ്ജാലുകൾ അന്ത്യനാളിൽ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഫയ്യാക്കും വഇയാഹു, അവരെയും നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ നിങ്ങളെയും സൂക്ഷിക്കണം. അള്ളാഹിന്റെ റസൂല് പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് നാം വളരെ ഗൗരവത്തോടു കൂടി ഈ ഹദീസിനെ കാണാം. മൻ ഖാല അലയ്യ കദിബൻ മുതഅമ്മിദൻ, എന്നെ പറ്റി ആരെങ്കിലും മനഃപൂർവ്വം ഒരു വർത്തമാനം പറഞ്ഞാൽ, ഒരു കളവ് പറഞ്ഞാൽ, ഫല്യതബവ്വഅ മഖഅദഹു മിനന്നാർ, നരകത്തിൽ ഒരു ഇരിപ്പിടം ഉറപ്പിക്കട്ടെ. റസൂലുള്ളാഹിനെ പറ്റി ഇങ്ങനെ കളവ് പറയുന്ന ആളുകൾ, അവരെത്ര വലിയ തലക്കെട്ട് കിട്ടിയാലും, അവരെത്ര നീളമുള്ള കുപ്പായം ധരിച്ചാലും, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ധരിച്ചിരിക്കുന്ന വേഷത്തിനല്ല പ്രാധാന്യം, അള്ളാഹിന്റെ റസൂലിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കളവാണ്, അതിനാണ് പ്രാധാന്യം. അതിനെതിരെ പറയാനും ഈ സമൂഹത്തെ ബോധവൽക്കരിക്കാനും ഓരോ വിശ്വാസിക്കും ഉത്തരവാദിത്തമുണ്ട്. ഈ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, റിസാലയിൽ ഷാഫി ഇമാമിന്റെ ഒരു ഉദ്ധരണി വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അതായത് മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫലിയതബവ്വഅ മക്കാതഹു മിനന്നാർ എന്ന ഹദീസ്, ആ ഹദീസ് ഖദ് റവാ അൻ ഇസ്നൈനി വസിത്തീന സഹാബിയൻ, ഈ ഹദീസ് 62 സഹാബികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഹദീസ് വേറെ ഇല്ല. 62 സഹാബികൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. എന്നിട്ട് ആ 62 സഹാബികളിൽ വഫീഹിമുൽ അസ്റത്തുൽ മുബശ്ശിരീൻ, ആ 62 10 സഹാബികൾ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ആളുകളാവും എന്ന് പറഞ്ഞാൽ ആ ഹദീസിന്റെ ഗൗരവം അത്രമാത്രമുണ്ട്. അദ്ദേഹം പറയുകയാണ് വലാ യഅരിഫു ഹദീസുൻ ഇജ്തമഅ അലാ റിവായതിഹി അസ്റത്തുൽ മുബശ്ശിരീൻ ഇല്ലാ ഹാദാ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 പേർ ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇതല്ലാതെ വേറില്ല. അതേപോലെ 200-ലധികം സഹാബികൾ ഒരുമിച്ച ഹദീസ് ഇതല്ലാതെ വേറെയില്ല. ഇമാം ഷാഫിഈയുടെ റിസാല വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളുടെ വിഷയത്തിൽ മുസ്ലിം സമുദായം ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. കാരണം പരസ്യമായി അള്ളാഹുവിന്റെ റസൂലിനോട് മത്സരം കാണിക്കുകയാണ്. പരസ്യമായി അള്ളാഹുവിന്റെ റസൂലിനോട് മത്സരം കാണിക്കുന്ന ആളുകളോട് അള്ളാഹു പറഞ്ഞൊരു വർത്തമാനമാണ് ഞാൻ തുടക്കത്തിൽ സൂറത്തുൻ നിസായിലെ 115-ാമത്തെ ആയത്ത് പാരായണം ചെയ്തത്. അള്ളാഹു പറയുന്നു, വമൻ യുഷാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, കാര്യങ്ങൾ ഹിദായത്ത് വ്യക്തമായതിനു ശേഷം അള്ളാഹുവിന്റെ റസൂലിനെ കക്ഷി ചേർത്തുകൊണ്ട് മത്സരം കാണിക്കുന്ന ആളുകൾ, കക്ഷിത്വം കാണിച്ച ആളുകൾ, അവർ വയത്തബിയ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ വഴിയല്ലാത്ത വഴി പിൻപറ്റിയ ആളുകൾ,
കാരണം അള്ളാഹ് അല്ലാത്തവർക്ക് കൈ പറയും, എല്ലാ ചില ചില ആളുകൾക്കൊക്കെ മറഞ്ഞ കാര്യം അറിയുമെന്ന് ലോകത്ത് വിശ്വസിക്കുന്നത് മുസ്ലിമീങ്ങൾ അല്ലാത്ത ആളുകളാണ്. അവർക്കുള്ള വിശ്വാസമാണ് പലർക്കും കൈ പറയാം, മറഞ്ഞ കാര്യം അറിയാമെന്നുള്ളത്. ആ മാർഗം സ്വീകരിച്ച ആളുകൾ നുവല്ലിഹി മാത്രമല്ല, അവർ പോകുന്ന വഴിക്ക് നമ്മൾ അവരെ തിരിച്ചുവിടും. പക്ഷേ വനുസ്ലിഹി ജഹന്നം, അവരെ നരകത്തിലേക്കാണ് നമ്മൾ തള്ളിവിടുക. നരകമാണ് അവരുടെ ഇരിപ്പിടം. ഈ ഹദീസുകൾ കൊണ്ടും ഈ ആയത്തുകൾ കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് മുസ്ലിം സമുദായമേ, നാം ജാഗ്രത കാണിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ മേലിൽ ഒരു കളവ് പറഞ്ഞാൽ അത് നിസ്സാരമായി കാണണ്ട. അത് മുസ്ലിം നാമധാരി പറഞ്ഞാലും, മുസ്ലിം നാമധാരി അല്ലാത്തവർ പറഞ്ഞാലും, പണ്ഡിതൻ പറഞ്ഞാലും, പാമരൻ പറഞ്ഞാലും, റസൂലുള്ളാഹിയുടെ പേരിൽ പറയുന്ന കളവ് അത് കയ്യോടെ പിടികൂടി സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ വിശ്വാസിക്കുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വ അസ്തഅഫി അന്നി വ അൻകും വ അൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന فَاسْتَغْفِرُوا إِنَّهُ تَعَالَى مَلِكٌ بَرٌّ رَؤُوفٌ رَحِيمٌ الْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ وَالْعَاقِبَةُ لِلْمُتَّقِينَ وَلَا عُدْوَانَ إِلَّا عَلَى الظَّالِمِينَ وَأُسَلِّمُ عَلَى أَشْرَفِ الْمُرْسَلِينَ وَعَلَى آلِهِ وَصَحْبِهِ أَجْمَعِينَ أَمَّا بَعْدُ فَاتَّقُوا اللَّهَ عِبَادَ اللَّهِ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, നമ്മൾ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദുൽഹജ്ജ് മാസം അവസാനിച്ചാൽ പിന്നീട് മുഹറം മാസമാണ്. മുഹറം മാസം നമുക്ക് പുതിയൊരു വർഷമാണ് സമ്മാനിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസവും കൂടിയാണ് മുഹറം മാസം. മുഹറം മാസത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം കണക്കാക്കുന്നത് ഹിജ്റ വർഷം ആരംഭം എന്ന നിലയിലാണ്. ഹിജ്റയുടെ ചരിത്രവും അതിൻ്റെ പിന്നിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത് വർഷം 12 മാസങ്ങളാകുന്നു. മിൻഹ അർബഅത്തുൻ ഹുറുമുൻ, അതിൽ നാലെണ്ണം പവിത്രമാണ്. സലാത്തുൻ മുതവാലിയാത്തുൻ, മൂന്നെണ്ണം തുടർച്ചയായി വരുന്നതാണ്. ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം. ദുൽഖഅദും ദുൽഹിജ്ജയും മുഹറമും തുടർച്ചയായി വരുന്നതാണ്. വ റജബ് മുദർ, മുദർ ഗോത്രക്കാരുടെ റജബ് മാസവും. അങ്ങനെ ആ നാല് മാസങ്ങൾ പവിത്രമാണ്, അള്ളാഹു പവിത്രമായി പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ പവിത്രതയെ നാം മാനിക്കണം. മുഹറം മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നഹസ് ചിന്താഗതികൾക്ക് ആക്കം കൂടുകയാണ്. മുഹറം മാസം, ആ മുഹറം മാസത്തിൽ മുഹറം 10 വരെയും നഹസ്സാണ്, അതായത് ദുഷ്ടഗുണത്തിൻ്റെ സമയങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഈ സമുദായത്തിൻ്റെ ഇടയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അത്തരം വിഷയങ്ങളെ പറ്റിയെല്ലാം നാം ബോധവാന്മാരാവുകയും ഇസ്ലാം അങ്ങനെയൊരു നഹസ് ആർക്കും നിശ്ചയിച്ചു കൊടുത്തിട്ടില്ല എന്നും പവിത്രതയുണ്ട് എന്നും അങ്ങനെയാണ് ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടത് എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയപ്പോൾ മുഹറം 10 മദീനയിലെ ജൂതന്മാർ നോമ്പെടുക്കുന്നത് കണ്ടു. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചോദിച്ചു, അവരെന്താ ഇന്ന് നോമ്പെടുത്തിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ആ ഈ ദിവസത്തിന് ജൂതന്മാർക്കുമായി ചില ബന്ധങ്ങളുണ്ട്. മൂസ അലൈഹിസ്സലാമിനെ ഫിർഔനിൽ നിന്നും രക്ഷിച്ച ദിവസം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, മൂസ നബിയുമായിട്ട് അവരെക്കാൾ കൂടുതൽ ബന്ധം നിങ്ങൾക്കാണ്, നമുക്കാണ്.